ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയം മുതൽ പലരും ചോദിക്കുന്ന കാര്യമാണ് ഐഫോണിലെ ഏറ്റവും നല്ല കോൾ റെക്കോർഡർ ഏതാണെന്ന്. നിർഭാഗ്യവശാൽ ഇതുവരെ iOS ഇൻബിൽഡ് ആയിട്ടൊരു കോൾ റെക്കോർഡർ വരുന്നില്ല. പക്ഷേ ആപ്പ് സ്റ്റോറിൽ ചില കോൾ റെക്കോർഡർ ലഭ്യമാണ്. ഞാൻ ഈ ഒരു വീഡിയോ ലൈവ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഓരോ ആപ്ലിക്കേഷൻസും ട്രൈ ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളത് കണ്ടെത്താം. എല്ലാവർക്കും ടെക്നോപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നേരെ ആപ്പ് സ്റ്റോറിലേക്ക് പോവുകയാണ്. ഐഫോൺ കോൾ റെക്കോർഡർ എന്ന് പറയുന്ന പേരിൽ ആദ്യത്തെ ഒരു സെർച്ച് നടത്തി ഫസ്റ്റ് ആപ്ലിക്കേഷൻ തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തില്ല, അതിനു മുമ്പേ തന്നെ നമ്മളോട് റേറ്റിംഗ് ഇടാൻ പറയുകയാണ്. എങ്ങനെയാണ് ഉപയോഗിക്കാതെ റേറ്റിംഗ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസ് ആണ് ലഭിക്കുന്നത്. 369 രൂപ ഒരാഴ്ചത്തേക്ക്, 899 രൂപ ഒരു മാസത്തേക്ക്, അല്ലെങ്കിൽ 1800 രൂപ ലൈഫ് ടൈം. എന്തായാലും ഞാൻ 3 ഡേയ്സ് ട്രയൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ എടുക്കുകയാണ്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. എൻറ്റർ യുവർ ഫോൺ നമ്പർ ടു സ്റ്റാർട്ട് വെരിഫിക്കേഷൻ. യു വിൽ റിസീവ് എ കോൾ ഓർ എൻ SMS ടു വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി. ഓക്കെ, എന്തായാലും ഞാൻ എൻ്റെ നമ്പർ ഇപ്പം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്തപ്പോൾ ഫസ്റ്റ് എന്നോട് എൻ്റെ തന്നെ നമ്പർ ചോദിച്ചു. അത് ഞാൻ കൊടുത്തു. എനിക്കതിനകത്ത് ഒരു OTP വന്നു. OTP കൊടുത്തു, നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. കീപാഡ് എടുക്കുകയാണ്. ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഈ കാണുന്ന ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. ഏകദേശം 1800 രൂപ വൺ ടൈം പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൽ ഞാനൊരു കോൾ ചെയ്യാൻ നോക്കിയപ്പോൾ അത് കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും റിലയബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. മറ്റൊരു ആപ്ലിക്കേഷൻ ഇനി ഏതാണെന്ന് ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഇനി നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ കൂടെ ട്രൈ ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കോൾ റെക്കോർഡർ ആപ്പ് എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ലോഗോ കണ്ടാൽ മനസ്സിലാകും. എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ 849 rupees ഒരാഴ്ചത്തേക്കാണ് സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് പറയുന്നത്. ഒരുവിധം സാധാരണപ്പെട്ട ഇന്ത്യക്കാർക്ക് ആർക്കും താങ്ങാൻ പറ്റാത്തൊരു കോസ്റ്റാണിത്. എന്തായാലും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ എന്തായാലും 3 ഡേയ്സ് ട്രയൽ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ 3 ഡേയ്സ് ട്രയൽ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പേ കാണിച്ച ആപ്ലിക്കേഷൻ പോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം. അപ്പോൾ അവരൊരു OTP തരും. അങ്ങനെ നമ്മുടെ ഫോൺ നമ്പർ ആദ്യം വെരിഫൈ ചെയ്യണം. എന്തായാലും ഞാൻ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. വളരെ സിമ്പിളായിരുന്നു. ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു, അതിലേക്ക് എനിക്കൊരു SMS വന്നു. OTP വെരിഫൈഡായി, നേരെ ഈ സ്ക്രീനിലോട്ട് വന്നു. എന്തായാലും ഞാൻ ഇനി ഒരു കോൾ ചെയ്ത് നോക്കാം. റെക്കോർഡിംഗ് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾസ് ഓക്കെ ആണ്. പക്ഷേ ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ കോൾസ് പറയുന്നുണ്ട്. എനിക്കൊരു ഭയം ഒരു പക്ഷേ ഇതിൽ നിന്നൊരു ഇൻ്റർനാഷണൽ കോൾ പോകുമോ എന്നുള്ളതാണ്. ഷെയർ ദ റെക്കോർഡിംഗ് ആരുമായിട്ടാണ് എന്നുള്ളത് വ്യക്തമല്ല. സേവ്ഡ് റൈറ്റ് ഓൺ യുവർ ഡിവൈസ് എന്ന് പറയുന്നത് ഓക്കെ ആണ്. എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിലൊരു നമ്പർ ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്കൊരു നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അവരുടെ സെർവർ പോലെയാണ്. ആ ഒരു സെർവറിലേക്ക് ഒരു കോൺഫറൻസ് കോൾ പോലെ പോയി അതിനകത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ത്യൻ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ട്രൈ ചെയ്യില്ല. കാരണം തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ കോളായിട്ടായിരിക്കും അത് പോകുന്നത്. ഒരു പക്ഷേ എൻ്റെ നമ്പറിനകത്ത് ഇൻ്റർനാഷണൽ കോൾ ആക്ടിവേറ്റഡ് ആണെങ്കിൽ പോലും പലരുടെയും ആക്ടിവേറ്റഡ് ആവണം എന്നില്ല. അങ്ങനെ വന്നാൽ തന്നെ അത് പലർക്കും ചാർജ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ ഏതെങ്കിലും ഒരു നമ്പറൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അടുത്തത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ഞാൻ എന്തായാലും ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോള് പോകുന്നതിനൊപ്പം തന്നെ അവരുടെ UKയിലേക്കുള്ള സെർവറിലേക്കും കൂടി ഒരു നമ്പർ പോകും. അങ്ങനെ വരുമ്പോൾ ഒരു കോൺഫറൻസ് കോൾ പോലെ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം റെക്കോർഡാവുന്നത്. ഈ കാണുന്ന നമ്പറിനകത്തൊരു സെർവർ ലിങ്ക്ഡ് ആയിരിക്കും. ആ ഒരു സെർവറിലേക്കായിരിക്കും മിക്കവാറും നമ്മുടെ കോൾ റെക്കോർഡാകുന്നത്. അങ്ങനെയായിരിക്കും നമുക്കത് റെക്കോർഡഡ് ആയി കിട്ടുന്നത്. എന്തായാലും ഇതൊരു ഇൻ്റർനാഷണൽ കോളാണ്, അതുകൊണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ വെച്ച് നിർത്തിയാണ്. നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് പോകാം. മറ്റേതെങ്കിലും ആപ്ലിക്കേഷനകത്തൊരു ഇന്ത്യൻ നമ്പർ വരുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഞാൻ മൂന്നാമതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു എഫേർട്ടെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഐഫോൺ യൂസേഴ്സിന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ആപ്ലിക്കേഷനും തന്നതുപോലെ 3 ഡേയ്സ് ഫ്രീ ട്രയൽ ഉണ്ട്. അതിനുശേഷം 549 rupees പെർ വീക്കാണ് പറഞ്ഞത്. പക്ഷേ നമുക്കിത് വർക്കാകുമോ എന്ന് ഫസ്റ്റ് നോക്കാം. ഞാൻ നേരെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. നേരത്തെ
രണ്ട് അപ്ലിക്കേഷനിലും ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് വെരിഫൈ ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമുക്കൊരു OTP വന്നു, നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഏകദേശം ഐഡിയ കിട്ടി. അപ്പോൾ ഈ ഒരു +1 എന്ന് പറയുന്ന നമ്പർ ഒരു ഇന്ത്യൻ നമ്പർ അല്ല. ഇതിനെന്തായാലും നമുക്ക് ചാർജ് കൊടുക്കേണ്ടി വരും. സെർവർ മാറ്റാനൊരു ഓപ്ഷൻ പോലും ഇതിൽ തരുന്നില്ല. നമ്മൾ അതിലേക്ക് വിളിച്ചതിന് ശേഷം നമുക്ക് ലോക്കൽ കോള് ചെയ്യണം. അപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് നമ്പർ മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല, ഇത്രയും എടുത്ത് മാത്രമേ ഈ ഒരു നമ്പർ കൊടുക്കുന്നുള്ളൂ. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, പക്ഷേ ഇല്ല. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയട്ടെ, നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ല ലൈക്കും കമൻറ്റും തരുന്നത്, എൻ്റെ ഈ ഒരു എഫേർട്ടിനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്ത് പോകരുത്. ഞാനൊരു ശ്രമം മാത്രമാണ് നടത്തുന്നത്. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. പെട്ടെന്ന് ഏതെങ്കിലും ഒരു കോൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു 3-day ഫ്രീ ട്രയൽ എടുത്ത് ഏതെങ്കിലും ഒരു ISD നമ്പർ ആക്ടിവേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഔട്ട് ഗോയിങ് കോൾ ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ഏതെങ്കിലും ഇന്ത്യൻ സപ്പോർട്ടായിട്ടുള്ള കോൾ റെക്കോർഡർ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ മറ്റൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, ഇത് വർക്കാകുമോ എന്ന് നോക്കാം. നേരത്തെ രണ്ട് ആപ്ലിക്കേഷനിലും ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് വെരിഫൈ ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമുക്കൊരു OTP വന്നു, നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യാം. ഓക്കെ, ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എയർടെൽ നിന്നാണ് കോൾ ചെയ്യുന്നത് എങ്കിൽ അവരുടെ ബില്ലിങ്ങിലല്ല നമ്മൾ ചെയ്യുന്നത്, ഈ പറയുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടി പേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നോക്കാം ഇതെങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത് നോക്കാം. ഞാൻ നമ്പർ കൊടുക്കണം. യെസ്, പുള്ളിയൊരു ആപ്ലിക്കേഷൻ വഴി എനിക്ക് നമ്പർ ഇവിടെ കോള് വന്നു കഴിഞ്ഞു. നമ്മുടെ ഡയൽ പാഡായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. ഞാൻ എന്തായാലും ആൻസർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കോൾ ചെയ്തു. എനിക്ക് എൻ്റെ നമ്പറിൽ നോർമൽ കോള് വരുന്നത് പോലെ തന്നെയാണ് നമ്പർ വന്നിരുന്നത്. നമുക്കിനി റെക്കോർഡിങ്സിൽ അതുണ്ടോ നോക്കാം. യെസ് റെക്കോർഡിങ്ങിൽ അത് കാണുന്നുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഏത് നമ്പറിലേക്കാണ് കോൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ കൊടുക്കുക, നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ $0.2 ആണ് ഉള്ളത്. നേരത്തെ $0.3 ആയിരുന്നു. ഒരു മിനിറ്റിന് അവർ $0.1 വെച്ച് ചാർജ് ചെയ്യും. അപ്പോൾ റീചാർജ് ചെയ്യുന്നത് പോലാണ്. അപ്പോൾ നമുക്കിനി അഡീഷണൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡോളേഴ്സ് വാങ്ങാൻ കഴിയും. ഫോർ എക്സാമ്പിൾ $10 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബൈ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ₹8.99, അതായത് ഏകദേശം ₹9 ഒരു മിനിറ്റിന് അവർ റെക്കോർഡ് ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇൻകമ്മിങ് കോളിന് റെക്കോർഡിങ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഔട്ട് ഗോയിങ് കോള് വർക്കിംഗ് ആണ്. ഇനി ഞാൻ ഇൻകമ്മിങ് കോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അത്ര എളുപ്പമല്ല ഈ ഒരു ഇൻകമ്മിങ് കോള് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. എന്നാലും നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് കോൾ വന്നു, ഞാൻ കോൾ ആൻസർ ചെയ്യണം. കോൾ ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസ് കാണും. അപ്പോൾ ഞാൻ 2 minutes ലെഫ്റ്റ് എന്ന് കാണിക്കുന്നു. ഓക്കെ, നമുക്ക് $0.2 ആണ് ഉള്ളത്. അപ്പോൾ ഒരു മിനിറ്റിന് $0.1 എന്ന രീതിയിൽ 2 minutes കൂടെ ഇനി റെക്കോർഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ +2 റെക്കോർഡ് കൊടുത്തു. അപ്പോൾ നമുക്കൊരു ഇൻകമ്മിങ് കോള് വരികയാണ് ചെയ്യുന്നത്. ഹോൾഡ് ആൻഡ് അക്സെപ്റ്റ് കൊടുക്കണം, മെർജ് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ മെർജ് കൊടുക്കുമ്പോൾ നമ്മളെ ഓൾറെഡി ഹോൾഡ് ചെയ്തു എന്നുള്ള രീതിയിൽ കണക്ഷൻ വരും, അല്ലെങ്കിൽ ആ ഒരു പേര് വരും. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻകമ്മിങ് കോള് റെക്കോർഡ് ആയോ എന്ന് നോക്കാം. അതിന് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരാം. ഇപ്പോൾ റെക്കോർഡിംഗ് സെക്ഷനകത്ത് ഇൻകമ്മിങ് കോൾ എന്ന് പറയുന്നൊരു സെക്ഷൻ കാണും. ഞാനത് പ്ലേ ചെയ്യാണ്. യെസ്, റെക്കോർഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കാം. $0.1 ആയി. അപ്പോൾ ഓരോ മിനിറ്റിനും ഇൻകമ്മിങ് കോൾ ആണെങ്കിലും ഔട്ട് ഗോയിങ് കോൾ ആണെങ്കിലും $0.1 ചാർജ് ആവുന്നുണ്ട്. ഇതാണ് മറ്റൊരു ആപ്ലിക്കേഷൻ. അറ്റ്ലീസ്റ്റ് ഇത് വർക്കായി എന്നുള്ളത് വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് മറ്റു ആപ്ലിക്കേഷൻസ് നോക്കാം. ഈ ഒരു പരിശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. എനിക്കറിയാം എല്ലാവരും അന്വേഷിക്കുന്നത് ഒരു ഫ്രീ ആപ്ലിക്കേഷൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാവരും ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഡെവലപ്പറും ഫ്രീ ആയിട്ടൊരു ആപ്ലിക്കേഷൻ അങ്ങനെ ഡെവലപ്പ് ചെയ്യില്ല. മേ ബി ഒരു പുതിയ ഡെവലപ്പർ ആയാൽ മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പം ഇറക്കിയാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ ഡെവലപ്പേഴ്സിനും പ്രധാനമായി വരുമാനം ഉണ്ടാക്കുന്നത് 3 കാര്യങ്ങളിൽ നിന്നാണ്. 1, അഡ്വർടൈസ്മെൻറ്റ്. അപ്പം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാണും. 2, നമ്മളുടെ പ്രീമിയം കോസ്റ്റ്. ഇത് രണ്ടും വരുന്നില്ല, അതായത് പരസ്യങ്ങളും ഇല്ല, നമ്മുടെ അടുത്ത് നിന്ന് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ചാർജും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1-time ചാർജും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ ഒരു ഡെവലപ്പർ ഒരു പക്ഷേ പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ ഡേറ്റ വിറ്റിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് 4th ആപ്ലിക്കേഷനാണ് എന്നുള്ളത്.
എന്തായാലും ഇത് ട്രൈ ചെയ്യാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയട്ടെ, ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ കാണിച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താണ് ഈ ചങ്ങാതി കാണിക്കുന്നത്, വെറുതെ കുറേ ഉപയോഗമില്ലാത്ത ആപ്ലിക്കേഷൻസ് കാണിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുമിച്ച് ഓരോ ആപ്ലിക്കേഷനെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്കും തിരിച്ചറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുവരെ കാണിച്ചതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ആപ്ലിക്കേഷൻ കൂടെ നോക്കാം. ഇതുവരെ നമ്മൾ ഇതിനു മുമ്പേ കണ്ട മൂന്ന് ആപ്ലിക്കേഷനിലും വെച്ച് ഈ ഒരു പെർ വീക്ക് കോസ്റ്റ് കുറച്ച് ഏറ്റവും കുറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇതാണ്. എന്തായാലും നമുക്ക് ഫ്രീ ഡേ ട്രയൽ നോക്കാം. എല്ലാ ആപ്ലിക്കേഷനകത്തും നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം. ആ ഒരു ഫോൺ നമ്പറിലേക്ക് അവർ SMS അയക്കും. നമ്മൾ OTP വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ സെർവർ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പേ കണ്ട പല ആപ്ലിക്കേഷനകത്തും ഒരു ഇന്ത്യൻ സെർവർ ഇല്ലായിരുന്നു, ഇതിനകത്തൊരു ഇന്ത്യൻ സെർവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ISD ചാർജ് കൊടുക്കേണ്ടിയില്ല. നമുക്കിനി നേരെ റെക്കോർഡിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. ഇതൊരു ഇന്ത്യൻ നമ്പർ ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഇന്റർനാഷണൽ നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും കോള് പോവില്ല. യെസ്, കോള് കണക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ആഡ് കോള് കൊടുക്കുകയാണ്. ഞാൻ വിളിക്കാനുള്ള നമ്പർ ഇവിടെ കൊടുക്കാം. യെസ്, എനിക്കിവിടെ കോള് വരുന്നുണ്ട്. ഞാൻ ആൻസർ ചെയ്യണം. ഞാനിതിവിടെ മ്യൂട്ടാക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും ആൻസർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് റെക്കോർഡ് ആവുന്നില്ല, ഈ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ആവുന്നില്ല. റെക്കോർഡ് ആവണമെന്നുണ്ടെങ്കിൽ മെർജ് ചെയ്യണം. ഇപ്പോഴാണ് കോളും മെർജ് ആവുന്നത്. നമുക്ക് നേരെ ഈ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനിൽ വരാം. യെസ്, നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത ആ ഒരു കോൺവെർസേഷനാണിത്. നമുക്ക് ഐ തിങ്ക് ഇത് ക്ലൗഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം തോന്നുന്നു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഇൻകമിംഗ് കോൾ എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് നോക്കാം. യെസ്, എനിക്കൊരു കോള് വരുവാണ്. കോള് വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കോൾ ആൻസർ ചെയ്യണം. യെസ്, എഗെയിൻ ഇതിനകത്ത് ഇൻകമ്മിങ് കോൾ വർക്ക് ചെയ്യാൻ നേരം നമ്മൾ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് മെർജ് ചെയ്യണം. അപ്പം നമ്മുടെ സെർവറിൽ റെക്കോർഡാവും. അത്ര എളുപ്പമല്ല. ആൻഡ്രോയിഡ് ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐഫോണിലെ ഒരു പ്രശ്നമാണ് ഞാൻ ഈ ഒരു പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. ഇൻകമ്മിങ് ആണെങ്കിലും ഔട്ട് ഗോയിങ് ആണെങ്കിലും ചെറിയൊരു ഡിലേ ഉണ്ട്. അതായത് നമ്മളൊരു വേറൊരു നമ്പറിലേക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഡിലേ എന്തായാലും ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം കുറച്ചധികം കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻസ് ഇതുവരെ ഞാൻ റിവ്യൂ ചെയ്തു. എനിക്ക് ഇതിനകത്ത് നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് തോന്നിയത് ഈ ഒരു ആപ്ലിക്കേഷനാണ്. കാരണം നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യേണ്ട ആ ഒരു കോളിന് മാത്രം നമ്മൾ ചാർജ് കൊടുത്താൽ മതി. അപ്പം നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് റെക്കോർഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ അങ്ങോട്ട് വിളിക്കുക. ഇൻകമ്മിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഹോൾഡ് ചെയ്ത് കോൾ മെർജ് ചെയ്യേണ്ടി വരും. ഔട്ട് ഗോയിങ് ആയിട്ട് വിളിക്കുക. പിന്നെ രണ്ടാമത് നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് തോന്നിയത് ഈ ഒരു റെക്മൈ കോൾസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ISD ചാർജ് വരുന്നില്ല. നിങ്ങൾ എല്ലാ കോളും റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, മറ്റൊരു ആൻഡ്രോയിഡ് ഫോണിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഐഫോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ നല്ലൊരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഫ്രീ ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഈ ഒരു റെക്കോർഡിംഗ് രീതി എന്ന് പറയുന്നത് ഇതിനൊരു സെർവർ ആവശ്യമുണ്ട്. ആ സെർവറിലേക്കാണ് ഇത് റെക്കോർഡാകുന്നത്. അപ്പോൾ സെർവർ കോസ്റ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കോസ്റ്റ് ഉണ്ട്. ഇതൊന്നും ആരും ഫ്രീ ആയിട്ട് ചെയ്ത് തരില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ അവർ ആപ്ലിക്കേഷനെ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരെങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ സംശയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു ശ്രമം മാത്രമാണ്, കുറവുകളും പോരായ്മകളും ഉണ്ടാകാം. പുതിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.